2004 2005 നിങ്ങൾക്ക് ഓർമ്മയിൽ വരാവുന്ന ഒരു കാര്യം ഇതാണ്. അത് ബിബികാരിന്റെ വർഷമായിട്ട് ആഗോള സഭ ആഘോഷിച്ചതാണ്. സഭ ഒരു വർഷം ഇങ്ങനെയായിട്ട് മാതാവിന്റെ വർഷം, വചനത്തിന്റെ വർഷം, ആഭാപിതാവിന്റെ വർഷം, അങ്ങനെ ഒരു വർഷമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് അല്ലേ? ഇല്ലേ, ഓർമ്മയുള്ളതല്ലേ? 2004 2005 ദിവ്യകാരുണ്യ വർഷമായിരുന്നു. ആഗോള സഭ എല്ലാവരും, എല്ലാ ഇടവകയും എല്ലാ കമ്മ്യൂണിറ്റിയും ആ വർഷം പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുകയും നമ്മുടെ ഇടവകകളിലൊക്കെ മിഷൻ സ്ഥലങ്ങളിലൊക്കെ ആഘോഷമായിട്ട് ദിവ്യകാരുണ്യ ആരാധനയും പ്രസർശനവും അവസാനം ഓരോ വർഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം മാർപ്പാപ്പ ഒരു ലേഖനമാണ്. മാർപ്പാപ്പമാര് നമുക്ക് തരുന്ന രണ്ട് തരം ലേഖനങ്ങളാണുള്ളത്. ഒന്ന് എൻസൈക്ലിക്കൽ, അനദർ ഇസ് എക്സോർട്ടേഷൻസ് എന്ന് പറയും. ഒന്ന് ചാക്രിക ലേഖനവും മറ്റതെന്താ പ്രബോധന ലേഖനങ്ങളും. ചാക്രിക ലേഖനങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതും പ്രബോധന ലേഖനങ്ങൾ നമ്മുടെ എന്താ പറയാ ആത്മീയമായ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള ലേഖനങ്ങളാണ്, ആധാരികമായ ലേഖനങ്ങൾ. രണ്ട് തരം ലേഖനങ്ങളാണ് മാർപ്പാപ്പന്മാര് നമുക്ക് തരാം. എട്ടുകാരന്റെ വർഷം ആഘോഷിച്ചപ്പോ ജോൺപുൾ ഉണ്ടാവൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺപുൾ ഉണ്ടാവൻ മാർപ്പാപ്പ ഒരു പ്രബോധനം തന്നു. ഓരോന്നിനും ഒരു വർഷം പ്രഖ്യാപിക്കുന്നതിന് അതിനൊരു പ്രബോധനം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എന്നുള്ളത്. ആ പ്രബോധനത്തിൽ, ആ പ്രബോധനം ഞാൻ വായിച്ചു, നമ്മളാരും വായിക്കാറില്ല. അത് ബിഷപ്പ് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈദിക ചിലർ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ജനങ്ങൾക്ക് അത് അങ്ങനെ എന്ത് ചെയ്യാറില്ല, അത് ജനങ്ങൾക്ക് ദിവ്യയിലുണ്ടായിരുന്നു ആ പ്രബോധന. ആ പ്രബോധനത്തിൽ ഞാൻ വായിച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളോട് പറയുകയാണ്. ജോൺപോൾ രണ്ടാമാർ എന്തിനാണ് നമ്മളൊരു വർഷം ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുക, ആഗോള സഭ ആരാധിക്കുന്നത് എന്തിനാണെന്ന് ഈ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. അതിന്റെ കാതലായ ഭാഗം ഇതാണ്: വരും കാലങ്ങളിൽ നമുക്ക് വൈദികരെ ലഭിക്കാതെ വരും. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ്, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഒരു വർഷം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ആരാധിച്ചത്. ഇതിനു വേണ്ടിട്ടാ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ഒരു വർഷം അത്യുദ്ധ സഭ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ആരാധന നടത്തിയത്. അതായിരുന്നു പർപ്പസ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ഇയർ ഓഫ് ദ യൂക്രൈസ്റ്റ്. അപ്പോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതായത് നമ്മളുടെ എന്താ പറയാ നമ്മുടെ മാർപ്പാപ്പമാരിൽ, അതായത് സഭയുടെ എല്ലാ കുറവുകളും നികത്തി കർത്താവിന്റെ വരവിന് ഒരുക്കിയ മാർപ്പാപ്പയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സഭയ്ക്ക് അധികം പറ്റിയ പല അപജയങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം ചെയ്ത് മാപ്പ് ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലി നികത്തി കർത്താവിന്റെ വരവിന് ഒരുക്കിയ മാർപ്പാപ്പയായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആള് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ആളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ അത് വളരെ എന്താണ്, അതൊരു പ്രവചനാത്മകമായ ഒരു കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോ പാപം ചെയ്യാ, അപ്പൊ അതിന്റെ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും, അഥവാ ലഭിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കട്ടെ എന്നാണ് വെളിപാട് പറഞ്ഞിട്ടുള്ളത്. പാപി ഇനിയും പാപം ചെയ്യട്ടെ, വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ നമുക്ക് എങ്ങനെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് പാപം പെരുകണം കണ്ടിട്ട് നമ്മൾ തളരുന്ന വേണ്ടേ? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പാപം പെരുകിയാലും അവനിനി വിജയമില്ല, പക്ഷെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാലോ? അതൊക്കെ കഴിഞ്ഞില്ലേ കഥകള്? അവന് വിജയമില്ല എന്ന് പറഞ്ഞു ഓൾറെഡി അവൻ തോറ്റോണ്ടോ? ക്രിസ്ത്യനോട് ചോദിക്കാതിരിക്കായിരുന്നു നല്ലത്. ക്രൈസ്തവനല്ലൊരു വിഷയം സിസ്റ്റർ ചോദിക്കാതിരിക്കാൻ നല്ലതെന്ന്. അല്ലെങ്കിൽ ഈ മണവാട്ടി മണവാളിനെ സ്വീകരിച്ചപ്പോൾ മനസ്സിലായി മണവാളൻ പാപത്തിന് മേൽ വിജയം നേടിയതാണെന്നുള്ളത് അറിയാലോ. അങ്ങനെ തന്നെ ഈ മണവാളിനെ സ്വീകരിച്ചത് പിന്നെ ചോദിക്കണമെന്നില്ല. അല്ല, ആരെങ്കിലും ചോദിക്കണ്ട, ക്രിസ്തു ചോദിക്കണ്ട എന്നുള്ളത് അത് മറുപടി പറഞ്ഞാൽ മതി. ക്രൈസ്തവ
മണവാട്ടിമാർക്ക് അറിയണം മണവാളൻ പിശാചിനെ തോൽപ്പിച്ചാളെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങൾ മണവാട്ടിയായത്? ആണല്ലേ, ആണല്ലേ. പിന്നെ തോൽപ്പിച്ചതുകൊണ്ടല്ലേ എനിക്ക് പ്രയത്നമുള്ളവൻ. അത് ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കേസല്ലേ. സംശയം വരരുത്, ഈ സംശയം തരുന്ന പിശാചാണ്. പ്രയത്നമുള്ളവൻ ഹലോ, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യത്തിൽ എന്ത് ചെയ്യാൻ വരുന്നത്? ഒരിക്കലും സംശയം വരാൻ പാടില്ല. വചനത്തിൽ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി രണ്ടാമത് അവൻ ജയിക്കാനുള്ള ഒരു സാധ്യത ഇല്ല. അവൻ യേശുവിന്റെ ബഹുമൂല്യ രക്തം വിലയായി വാങ്ങി അവൻ തോൽവി സംബന്ധിച്ച് അവൻ നമ്മളെ വിട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പാപം പെരുകാനും പെരുകിയില്ലെങ്കിലും ഒരു വിഷയമില്ല. ശ്രേസ്ഥലോ അല്ലെലൂയ്യ അല്ലെലൂയ്യ. അത് നിങ്ങൾ തളരരുത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, തളരരുത്. റാദർ യു ഷുഡ് ട്രൈ ടു ഗ്രോ day by day in the holiness and purity. The fragrance of purity should emanate from the religious. Ennaanu paraya, praise the Lord. Ennaanu paraya, the fragrance of the purity should emanate from the religious. Emanate. Hallelujah. Kekkunda, nee kekkunda. The purity should emanate from the religious and our religious in ninnum isho agreeing endha parayanu chale adinu munpulla sentence ingeyanu the aroma arises from the sacrifice of Jesus Christ made the God the Father to have to show mercy on us sinners. Yeshuvinte bedil ninnu uyarna aa bediyude narumanamaanu പിതാവായ ദൈവത്തെ നമ്മളെ മോചിപ്പിക്കാനായിട്ടുള്ള കരുണയുണ്ടായിരുന്നു. മനസ്സിലാവണ്ടോ? മനസ്സിലാവണ്ടോ? ആ യേശുവിന്റെ ബലിയിൽ നിന്നും ഉയർന്ന അരോമ റൈസ്ഡ് ഫ്രം ദ റൈസ് RISED റൈസ്ഡ് ഫ്രം ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മേഡ് ഗോഡ് ദ ഫാദർ ടു ഷോ the mercy on the sinners or mercy on the humanity. മനുഷ്യകുലത്തെ പിശാചിൽ നിന്ന് മോചിക്കാനായിട്ട് ആ ഇതുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ പറയുന്നത്, അതായത് എന്തിന് പറയണ പോലെ യാക്കോബ് ആ സൂപ്പിന്റെ മണം കേട്ടപ്പോഴാണ് ആരെ ആശ്രയിച്ചത് എന്നതുപോലെ കുറെ കമ്പരണി അരോമ ഓഫ് ദ സാക്രിഫൈസ് അറൈസ് ഫ്രം ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മേഡ് ദ ഹെവൻലി ഫാദർ to show the mercy on the humanity. Thus they got released from Satan. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് the faithful should grow in holiness. The fragrance of the purity should emanate from the religious. And followed by ആദ്യം കർത്താവിന്റെ ബലിയുടെ നിർമ്മണം ഉയർന്നു. പിന്നെന്ത് വേണം? കർത്താവിനെ സ്വീകരിച്ച വിശ്വാസികളിൽ ഫസ്റ്റ് ഗ്രേഡ് സഭാ എന്ന് പറയുന്നത് വൈദികരും സിസ്റ്റേഴ്സും ആണ്. ഞങ്ങളൊക്കെ ലാസ്റ്റില് എത്തുന്ന ആൾക്കാരാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ഫ്രാഗ്രൻസ് ഓഫ് ദ പ്യൂരിറ്റി ചെന്നിട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഒരു ഇത് കിട്ടാനായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഞാൻ പറഞ്ഞത് സൈറ്റിംഗ് ആൻ എക്സാമ്പിൾ. ആ എക്സാമ്പിൾ ഞാൻ ഒരു തന്നതെന്ന് വെച്ചാൽ സഭ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ അത്ര ഗൗരവമായിട്ട് പഠിക്കുന്നില്ല, അതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ല. ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പറയുകയാണ്, വരും കാലങ്ങളിൽ നമുക്ക് വൈദികരെ ലഭിക്കാതെ വരും എന്ന് പറയുന്നു. ഗൗരവമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. ക്രിസ്തലോ ോ ക്രൈസ്തലോ. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് നന്നായിട്ട് ആൾക്കാര് മാതാവിന്റെ സന്ദേശങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി, അതേപോലെ നന്നായിട്ട് ആൾക്കാര് നല്ല വിശദമായിട്ട് കുമ്പസാരിക്കുക. കാരണം ഈ വിശദമായ ഒരു കുമ്പസാരം നടക്കാതെ അഭിഷേകം കിട്ടൂല. പാപബന്ധനത്തിലായിരിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടൂല. ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനെ ഉണ്ടാവുള്ളൂ. അതാണ് എന്തെങ്കിലും പ്രത്യേകത. ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. ഒന്ന് രണ്ടാഴ്ച അതിൽ നിന്ന് പോകും. നമുക്ക് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനുണ്ട്.
യു ഹവ് ടു ക്വെൻച്ച് ദ തേഴ്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിന്റെ ആ അന്തർദാഹത്തിന് എന്ത് കിട്ടണം? അതിനാണ് ആശ്വാസം കിട്ടുന്നത്. അതാണ് നിലനിൽ കിട്ടണം. ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ കുറെ ചിന്തിച്ച് കുറെ പാട്ടൊക്കെ പാടിക്കുമ്പോൾ കിട്ടുന്ന ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓർ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് ഒട്ടില്ലാത്തില്ല. ഒരു രണ്ടാഴ്ച വിളിക്കുക അതിന് വേണ്ടി. ബട്ട് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ സസ്റ്റെയിൻ, അതാണ് എന്റെ പ്രത്യേകത. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഞങ്ങൾ ആ സമയത്ത് ഈ പ്രബോധനം പഠിച്ച് പ്രാർത്ഥിച്ചു. ഇതെന്നാണ് ഇത് നടക്കുക എന്നാ ഈ വൈദികരെ ലഭിക്കാതെ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്നാണ്? ഇന്ന് പ്രബോധനം നടന്നല്ലോ, ഇനി എന്നാണ് നടക്കുക? വൈദികർക്ക് അവൈലബിൾ ആണ്. ഇന്നും വൈദികർ അവൈലബിൾ ആണ്. അപ്പൊ ഈ കാലഘട്ടം എന്നാണ് വരിക എന്നുള്ളതാണ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദീർഘമായി ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കർത്താവ് ഓരോ എക്സാമ്പിളിലൂടെ വെളിപ്പെടുത്തിയത്. ആ അന്നത്തെ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് സിസ്റ്റേഴ്സ് പറയുന്നത്? ബ്രദർ ധ്യാനിപ്പിക്കുകയാണെങ്കിൽ ബ്രദർ വൈദികനെ കൊണ്ടുവരണം സംസാരിക്കാം. എന്തുകൊണ്ടാണ് പറയുന്നത്? Why sisters are insisting to bring a priest of your culture? ബ്രദറിന്റെ ക്ലാസ് അനുസരിച്ച് കുമ്പസാരിക്കാനായിട്ട് പറ്റിയ ഒരു സംസാര ഗുരുവിനെയും ബ്രദർ കൊണ്ടുവരണം. ഞങ്ങൾക്കിവിടെ ലോക്കലി അവൈലബിൾ ഉള്ള സംസാര ഗുരുവിനടുത്ത് കുമ്പസാരിക്കാൻ പറ്റൂല. കുമ്പസാരിച്ചിട്ട് പ്രയോജനമില്ല എന്നാണ് സിസ്റ്റേഴ്സ് പറയുന്നത്. ഇതാണ് എന്റെ ഉത്സവം. മനസ്സിലാവുള്ളൂ? എന്ന് വെച്ചാൽ there are so many priests. ഈ പല കാര്യങ്ങളും അവര് ഇങ്ങനെ എന്താ പറയാ, പഠിച്ച് 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 പല പാപങ്ങളും പാപങ്ങളല്ല എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടിലേക്ക് വന്നിരുന്നു. ബെന്നിന് ഗവൺമെന്റ് പ്രവചിച്ചിരുന്നു. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് ഒരാൾ സൈക്കോളജി പഠിച്ചിട്ടുള്ള, ഒരു സൈക്കാട്രിക് പഠിച്ചിട്ടുള്ള, ആ ലെവലിൽ ലൈസൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു പ്രീസ്റ്റ് ആണെങ്കിൽ ആ പ്രീസ്റ്റിന്റെ അടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ കൺഫസ് ചെയ്യണം, ഞാൻ ഐ ഗോൺ ത്രൂ ഒബ്സർവേഷൻ, ഞാൻ സ്വയം മോഹം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരാൾ പറയുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്, നത്തിങ് ടു വെറി, നോ ബിസി കോൺഷ്യസ്നെസ് റിക്വയർഡ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ മനസ്സിലാകുന്നോ? മനസ്സിലാക്കി തന്നോളൂ. എന്ന് വെച്ചാൽ ബിലിറ്റ്ലിംഗ് ദ സിൻ, പാപത്തെ എന്തായി കളയാ, ചെറുതാക്കി കളയാ, ന്യായീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക. അബ്സൊല്യൂഷൻ നടക്കുന്നില്ല. ഹല്ലേലൂയ്യ. അത് തന്നെയാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ പറഞ്ഞത്. അതായത് ഒരു വൈദികൻ കൺവിക്സ്ഡ് ആയ, അതായത് അത് പാപമാണെന്ന് മനസ്സിലായാലാണ് അതെന്താവാൻ അബ്സൊല്യൂഷൻ നടക്കണം. ആ കൺവിൻസ്ഡ് ആയ കാര്യമാണ് എന്ത് ചെയ്യണേ, അതോറിറ്റിയിൽ എന്ത് ചെയ്യണേ, അബ്സൊല്യൂഷൻ ചെയ്യണം. പാപമല്ലാന്ന് പറഞ്ഞാൽ അതിലും അബ്സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പല മേജർ കാര്യങ്ങൾ വരെ ഇന്ന് അതിന് അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അത് അതിന് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇന്ന് പാപം എന്നൊന്നില്ല. ക്രൈസ്തലമാണ്. അതായത് പ്രബോധനങ്ങളിലൂടെ ഇന്ന് ലോകത്ത് എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞു പാപം എന്നൊന്നില്ല. എല്ലാം മനുഷ്യന്റെ അപൂർണതയും ബലഹീനതയുമാണ്. അപ്പൊ പാപം ഇല്ലെങ്കിൽ പിന്നെ പാപമോചന ആവശ്യമുണ്ടോ? പിന്നെ പാപമോചകന്റെ ആവശ്യമുണ്ടോ? അല്ല, നിങ്ങൾ പറ എന്താ? Thus, hence, rejecting the role of the Savior, Jesus Christ. പാപമില്ല, പാപമോചന ആവശ്യമില്ല, പിന്നെ പാപമോചകന്റെ ആവശ്യവും ഇല്ല. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ സ്റ്റാൻഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളെല്ലാവരും ഒരു പരിധിവരെ കൺവിൻസ്ഡായി ജീവിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു ചെറിയൊരു ഇതുമായിരിക്കും വിചാരിച്ചു. ധ്യാനം കൂടി ഒരു കോളേജ് പണി പെൺകുട്ടി ധ്യാനം കൂടി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഒരു ആൾക്ക് ഒരു ടെസ്റ്റ് മണി, ഒരു ചിരിവോളം ടെസ്റ്റ് മണി വിചാരിച്ചു. അതിൽ ഞാൻ വായിച്ചു കഴിക്കുമെന്ന് വിചാരിച്ചു. എന്നെ വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പൊ ഇങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്, അതായത് ഷി ഹാസ് ഗോട്ട് ഓഫ് ഈവിൾ ഡിസയർ ഫീലിങ്സ്, ഈവിൾ ഇൻഫ്ലുവൻസസ്, അതോ വികാരങ്ങൾ, അശുദ്ധി, അശുദ്ധ ചിന്തകൾ, ഇതൊക്കെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ധ്യാനം കഴിഞ്ഞ് പോയതിന് ശേഷം ആ പെൺകുട്ടി അതിന് ഫെസ്റ്റിബിലിറ്റി എഴുതിയിരിക്കുക. ഐ വാസ് തിങ്കിങ് ഇറ്റ് ഇസ് കാഷ്വൽ ആൻഡ് ഇറ്റ് ഇസ് നോർമൽ, ഐ നെവർ ടേക്ക് ഇറ്റ് സീരിയസ്ലി, ദീസ് തിങ്സ് ആർ കോസിങ് ആൻഡ് ഹാമിങ് മൈ സൽവേഷൻ ഓഫ് മൈ സോൾ. എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിതൊക്കെ നോർമലായിട്ട് തോന്നണം. ഫോർ ഓൾ നോർമൽ, ഇറ്റ് ഇസ് നോട്ട് നോർമൽ. മനസ്സിലാവുണ്ടോ? ഇത് നോർമലല്ല എന്നുള്ളതാണ് കൊച്ചിന് മനസ്സിലായത്. കൃത്യമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് സ്റ്റഡിങ്, അതായത് ഫസ്റ്റ് ഇയർ പ്ലസ് ത്രീ ആണ് പഠിക്കുന്നത്, ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ കോഴ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇതിന് സാക്ഷ്യം പറയാം, അത് മനോഹരമായ ചെറിയ സാക്ഷ്യമാണ്. ക്രൈസ്തലോ ഹല്ലേലൂയ. ഫാത്തിമയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ചൈതന്യത്തിൽ പുണ്യങ്ങളിൽ വളർന്ന് സ്ഥിരതയാർന്ന ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഏവരെയും വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന പരിശുദ്ധ അമ്മയുടെ ആഹ്വാനപ്രകാരം ദൈവവചനത്തിൻ്റെയും സഭാപ്രബോധനങ്ങളുടെയും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെയും കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസ സമൂഹത്തെ ഉണർത്തിയൊരുക്കി 33 ദിവസത്തെ പ്രാർത്ഥനാ സാധനയോടെ വിമല ഹൃദയത്തിന് സ്വയം സമർപ്പിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുന്ന ശുശ്രൂഷ. ചിൽഡ്രൻ ഓഫ് ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് ഹോളി മേരി. വിമല ഹൃദയത്തിൻ്റെ മക്കൾ. ഫാദർ ഫ്രാൻസിസ് ഏഴാനിക്കാട്ട് MST ആത്മീയ മേൽനോട്ടത്തിൽ ബ്രദർ മാർട്ടിൻ തോമസ് നയിക്കുന്ന ശുശ്രൂഷ. വിമല ഹൃദയ പ്രതിഷ്ഠാധ്യാനം, ജ്ഞാനാഭിഷേക ധ്യാനം, ഓൺലൈൻ ഉരുക്ക ശുശ്രൂഷ, പ്രതിഷ്ഠാ ഏകദിനങ്ങൾ എന്നിവയാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമായി നടന്നു വരുന്നത്. ഈ ശുശ്രൂഷകൾ ഓൺലൈൻ പങ്കെടുക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 9744670556 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആവേ മരിയാ.